ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തേങ്ങ അരച്ച നൊത്തോലി മീൻ കറിയാണ് ഇതൊരു നാടൻ റെസിപ്പിയാണ് ഇപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക അതിൽ ഓൾ പ്രസ് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമ്മുടെ നൊത്തോലി മീൻ ഇപ്പോൾ ട്രിവാൻഡ്രം സൈഡിലൊക്കെ ഇതിന് നെത്തോലി എന്നാണ് പറയുന്നത് ചില സ്ഥലങ്ങളിലൊക്കെ ഇതിനെ കൊഴുവ എന്നും പറയാറുണ്ട് അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെ നെത്തോലി എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ അമ്മ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മൾ സാധാരണ വാങ്ങുന്ന നെത്തോലിയേക്കാളും കുറച്ചുകൂടെ വലിപ്പ് ഉള്ളത് കാരണം ഇതിലത്രയ്ക്കും ചെതുമ്പലൊന്നും ഉണ്ടാകത്തില്ല അതുകൊണ്ട് നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാനും ഈസിയാണ് തലഭാഗം കട്ട് ചെയ്യുക അതുപോലെ തന്നെ വാലും കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ട് തന്നെ വാഷ് ചെയ്തെടുക്കാനായിട്ട് കഴിയും ചെറിയ നെത്തോലി ആണെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ക്ലീൻ ചെയ്യാൻ അതിൻ്റെ ചെതുമ്പലെല്ലാം ഇളക്കി മാറ്റിയിട്ട് വേണം ഇതിൻ്റെ തലയും വാലും കട്ട് ചെയ്ത് മാറ്റാനായിട്ട് നെത്തോലി വലിപ്പം കൂടുതലോ കുറവോ ആണെങ്കിലും നമ്മൾ സെയിം ഇൻഗ്രീഡിയൻസും സെയിം റെസിപ്പി തന്നെയാണ് എല്ലാ നെത്തോലിക്കും യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ ഒരു കാൽ കിലോ നെത്തോലി മീനാണ് ഞാനിവിടെ കറി വയ്ക്കാനായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ കാൽ കിലോ മാറ്റി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം ഒരു മൂന്നോ നാലോ വെള്ളം നന്നായിട്ട് തന്നെ ഇത് കഴുകി വൃത്തിയാക്കി എടുക്കണം കറി വെക്കാനുള്ള മീൻ ഞാനിവിടെ നന്നായിട്ടെന്നെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു പത്ത് പതിനഞ്ച് മീനുണ്ട് ഇത്രയാണ് ഞാനിവിടെ കറി വെക്കാൻ ഉപയോഗിക്കുന്നത് ഇനി ഇതിലേക്കായിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം ഞാനിവിടെ ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് ചെറിയ ഉള്ളി തോല് കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിന് പുളി എടുത്തിട്ടുണ്ട് ഇനി ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം നമുക്കിതൊന്ന് അരച്ചെടുക്കണം നമ്മൾ എത്രയാണോ മീൻ എടുക്കുന്നത് അതനുസരിച്ചിട്ട് വേണം നമ്മൾ അതിലേക്കായിട്ടുള്ള കൂട്ട് റെഡിയാക്കാൻ ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂണോളം മുളക് പൊടി ചേർക്കാം മുളക് പൊടി എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതൊന്ന് അരച്ചെടുക്കാം ആദ്യം ഒന്ന് വെള്ളം ചേർക്കാതെ അരച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മാത്രം വെള്ളം ചേർത്ത് ഒന്നുകൂടെ ഒന്ന് അരയ്ക്കാം തേങ്ങയുടെ കൂട്ട് ഒരുപാടങ്ങ് അരഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ കൂട്ട് അരച്ചെടുക്കാനായിട്ട് ഇനി നമുക്കിതിലേക്കായിട്ടുള്ള പച്ചമുളകും അതുപോലെ തന്നെ തക്കാളിയും ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഒരു മൂന്ന് പച്ചമുളകും അതുപോലെ തന്നെ ഒരു ചെറിയൊരു തക്കാളിയും നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മീനിലേക്ക് അരച്ചു വെച്ചേക്കുന്ന കൂട്ട് ചേർത്ത് കൊടുക്കാം നത്തോല് മീനിലേക്കായിട്ടുള്ള കൂട്ട് റെഡിയാക്കുമ്പോൾ നമ്മൾ തേങ്ങ ചെറിയൊരു തരിതരിപ്പോടെ അരച്ചെടുത്താലാണ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ നൊത്തോല് മീൻ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുന്നതിൻ്റെ പേരിൽ ഇതിലേക്ക് ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല സാധാരണ മീൻ കറിയിലേക്ക് ഒഴിക്കുന്ന വെള്ളത്തിനേക്കാളും വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്താൽ മതി ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന തക്കാളിയും പച്ചമുളകും അതുപോലെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇനി മീൻ കറി കുക്ക് ചെയ്തെടുക്കാനായിട്ട് നമുക്കിതൊരു അടുപ്പത്തേക്ക് മാറ്റാം ഞാനിവിടെ ഒരു മൺചട്ടിയിലാണ് മീൻ കറി കുക്ക് ചെയ്തെടുക്കുന്നത് മൺചട്ടിയിൽ കുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മീൻ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതാണ് അതുകൊണ്ടാണ് ഞാനിവിടെ മൺചട്ടിയിൽ തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കല്ലുപ്പ് വെള്ളത്തിലൊന്ന് അലിയിച്ചെടുത്ത് ആ വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഏത് ഉപ്പാണോ യൂസ് ചെയ്യുന്നത് അത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക ഇനി ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ മീൻ കറിയിൽ നന്നായിട്ട് തിള വന്നിട്ടുണ്ട് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതൊരു മീഡിയം ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ കറി ഒന്ന് കുറുകി വരാനായിട്ട് ഒരു അഞ്ച് മിനിറ്റോളം നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അതിനുശേഷം നമുക്കിതിലേക്കായിട്ടുള്ള കടുക് താളിക്കാം അതിനായിട്ടൊരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം അതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്ത് ഈ കടുക് താളിച്ചത് നമ്മുടെ മീൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം അടച്ചു വയ്ക്കാം ഇപ്പോൾ നമ്മൾ മൺചട്ടിയിൽ കുക്ക് ചെയ്യുന്നതിൻ്റെ പേരിൽ കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് കുറുകി വരുന്നതാണ് ഇനി നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് മീനുകളൊന്നും പൊടിയാത്ത രീതിയിൽ ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി ഇവിടെ റെഡിയായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പി ഇഷ്ടമായെങ്കിലൊന്ന് ലൈക്ക് ചെയ്യുക Thank you.